മേക്കോവർ പെയിന്റ്സ്, ഇനി വീടിനുമാക മേക്കോവർ. പ്രിയപ്പെട്ട ഈ സിനിമയുടെ സുദർശനാൻ ഒഴിച്ച് നാഷ്കായി ഒഴിച്ച് ഇതിനകത്ത് ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ക്യാമറ ആദ്യമായിട്ട് കാണുന്നവരാണ്. ഇതിന്റെ ഭാഗമായി ഇതിനകത്ത് ഫണ്ട് വിട്ട് അവര് അതിനകത്ത് ഇങ്ങനൊരു സിനിമ സംഭവിക്കണം, നമുക്ക് കോവിഡ് ടൈമിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം നിന്ന ആളുകളാണ്. അവരെ കൂടി ഞാൻ ഇതിനകത്ത് ക്ഷണിക്കുന്ന ഒന്ന് നമ്മുടെ മുസ്തഫാണ് ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്ത ശ്രീ വിരീതേട്ടൻ. ഇവർ രണ്ടും ദുബായിൽ നിന്നിട്ട് വന്നതാണ്. ഇവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇതിന്റെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ എന്താ പറയാ, നല്ല തിരക്കിനിടയില് ഞങ്ങളുടെ കൊച്ചു സിനിമ വന്ന് ഈ പ്രിവ്യൂ ഷോ കാണാനുള്ള എത്തിയതിൽ വളരെയധികം നന്ദി. അതിലുപരി സിനിമയിലാദ്യമാണ്, പക്ഷെ 10-25-28 വർഷമായി എറണാകുളം കൊച്ചി കച്ചേരിപ്പടി എന്ന് വേണ്ട എറണാകുളത്തുള്ള ഒരുവിധപ്പെട്ട ഹോട്ടലുകളുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനപ്പാടാണ്. കാരണം അഭിനയ മോഹമൂത്ത് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിലൊക്കെ പഠിച്ചിരിക്കുമ്പോഴും എല്ലാ സെറ്റിലും കയറി അലഞ്ഞിരുന്ന ഒരു സമയമാണ്. ഇന്നെല്ലാവർക്കും കൈത്തുമ്പത്താണ് പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റുന്ന അവസ്ഥകളാണ്. അന്ന് അങ്ങനെയല്ല, കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം, മൊബൈലില്ല, ബസ്സിലൂടി എത്തണം, ലൊക്കേഷൻ എവിടാന്നറിയില്ല, കയ്യിൽ പൈസ ഉണ്ടാവില്ല, പിന്നെ ജീവിത പ്രാരാബ്ധത്തിന്റെ ഇടക്ക് എപ്പോഴോ ഗൾഫിൽ ചെന്നു, ഗൾഫിൽ കുടിയേറി. അന്ന് തുടങ്ങിയിട്ടുള്ള മോഹമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കഥയും കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദുബൈയില് പ്രവാസത്തിൽ ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളും ഈ ഞാനടക്കം ഇതിലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഗഫൂർ സാറ് ഇതിൽ പകർത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാടുണ്ട് അതിൽ, പക്ഷെ എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് പ്രത്യേകിച്ച് ഗഫൂർ സാറിനോടും അതുപോലെ തന്നെ ആരോപി സുദർശൻ ചേട്ടനോടും. ഞങ്ങൾ ഈ കൊച്ചു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഈ വലിയ മനസ്സുണ്ടല്ലോ, അദ്ദേഹം അവിടെ എത്തിയ കോവിഡ് സമയത്ത് എത്തി അഭിനയിക്കാൻ വന്നതിൽ വളരെയധികം നന്ദി. കഞ്ഞി കുടിച്ചു, ബിരിയാണി കഴിച്ചു, ഒരു കുടുംബം പോലെ ഞങ്ങൾ ഈ പടം തീർത്തു. ഇൻഷാല്ലാ ദൈവം അനുഗ്രഹിച്ചാൽ ഇനി ഓഗസ്റ്റ് 1 ഇതിന്റെ ഒട്ടിട്ട് റിലീസാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരും പിന്തുണയും ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു, ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വിനീത് എന്നാണ്, പക്ഷെ സ്ക്രീൻ നെയിമില് ചേട്ടനാണ് ആര്യ എന്നുള്ള പേരാക്കി തന്നത്. ഇപ്പം മുസ്തഫ പറഞ്ഞ പോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ ഞാൻ വളർന്നതെല്ലാം ചെന്നൈയിലാണ്. അവിടെ ഒത്തിരി പേരുടെ അടുത്ത് ഈ സിനിമയുടെ മോഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി അധികം അലഞ്ഞ് നടന്നിട്ടുണ്ട്. എന്റെ കോളേജ് ബങ്ക് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലാതെ ഓഫീസിന്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരു സമയത്തൊന്നും ഇപ്പോഴത്തെ പോലെ ഒരു ഒരു ഈസിനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹം മനസ്സിലായി, മനസ്സിൽ കൊണ്ട് എപ്പോഴൊക്കെ ദുബായ് ചേർന്നു, പിന്നെ കാലപ്പോക്കിൽ അങ്ങനെ നടന്നു. ഏതായാലും അവസാനം സാറിന്റെ അടുത്ത് എത്തിപ്പറ്റി. സാറ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പം ഒരു ഇമോഷണൽ മൂമെന്റ് ആണ്, പറയാൻ പറ്റുന്നില്ല. ഷാജു ചേട്ടൻ ഇവിടെ ഉണ്ട്, അതേപോലെ രമാനിക്ക ഉണ്ട് ഇവിടെ. ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതേനി സാറുണ്ട്, ഹനീഫ് അതേനി സാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രീമിയർ ഷോ എല്ലാം കാണാൻ പറ്റിയ ബാക്കി പലരും ഉണ്ട് ഇവിടെ. നന്ദി ചേട്ടനുണ്ട്, അതുപോലെ പേരാരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സലാം സാറ്, നിങ്ങളെല്ലാവരും ഈ ഒരു പ്രീമിയർ ഷോന് വന്നതിന് തന്നെ ഒത്തിരി ഒത്തിരി നന്ദി. വാക്കുകളില്ല. ഞങ്ങളുടെ ഗുരുനാഥനായ സാറ് ഞങ്ങളെ വിശ്വസിച്ച് തന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ വേണം പറയാം. ഒരു പാവം സിനിമയാണ്, പാവങ്ങളുടെ സിനിമയാണ്, 1 ഒ ടി റിലീസ് ആണ്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഇതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്തും നന്ദി പറയേണ്ട ആർക്കാന്ന് വെച്ചാൽ എല്ലാം ഇതിന്റെ എല്ലാം എന്തെങ്കിലും ചെയ്യാനെങ്കിൽ 100% അതിന് ക്രെഡിറ്റ് ഗഫൂർ കൊടുക്കരുത്. കാരണം എന്നാണ് വിളിച്ച സംഭവങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ചെന്ന് ദുബായ് ചെന്നപ്പോ തന്നെ ഇവരുടെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടും നല്ലൊരു സ്നേഹവും എന്താ പറയുന്ന. അപ്പൊ എന്നോട് ഗഫൂർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഒറ്റ കാര്യം, കോമഡി എന്ന് പറയുന്ന അങ്ങനെ അയലത്തോരും തുടരും എന്ന് പറഞ്ഞു. കാര്യം ഞാൻ കോമഡി ആണല്ലോ എപ്പോഴും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് ഒരിക്കലും ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സോ അങ്ങനെ യാതൊന്നും പാടില്ല, അത് മാത്രമാണ് ശ്രദ്ധിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അങ്ങേറ്റം ആ ഉണ്ടായിരുന്ന സമയം മരുഭൂമി ശരിക്കും നമുക്ക് കഷ്ടപ്പെട്ടാണ്, അത് ഇവിടെ പറഞ്ഞ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എന്റെ എല്ലാവിധ എന്താ പറയുന്ന നന്ദിയും കടപ്പാടും ഞാൻ ഗഫൂറിന് കൊടുക്കുന്നു, ഞാൻ കൂടുതൽ നിർമ്മിക്കുന്നില്ല.
ഒരുപാട് സന്തോഷം. സിനിമ കണ്ടു കഴിഞ്ഞ ഒരു ഫീലിലാണ് ഞാനും. എന്ത് പറയണം അറിഞ്ഞൂടാ. ഒരുപാട് സന്തോഷമുണ്ട് ഗഫൂറെ, ഗംഭീരമായിട്ടുണ്ട്, മനസ്സ് തട്ടി. സിനിമയെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ മനസ്സിലുള്ളൊരു പേരാണ് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക. എന്റെ ജീവിതാവസാനം വരെ ആ പേര് മനസ്സിലുണ്ടാവും. കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു മമ്മൂട്ടി കൂടി മനസ്സിലുണ്ടാവും, അത് സുദർശനൻ ചേട്ടന് മമ്മൂട്ടിയാണ്. അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല. ശരിക്കും മനസ്സിൽ കയറി. പിന്നെ ഇത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ മനോഹരമായ മനസ്സിൽ കയറുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഗഫൂർ നീതെടുത്ത എഫേർട്ടിന് ദൈവം തന്ന ഒരു ഫലമാണ് ഇത് കഴിഞ്ഞപ്പോ എല്ലാവരും നിന്ന കൈയടി. അതേ നീതിയിലും വലിയ കൈയടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ ഗംഭീരമായി. താങ്ക് യു സോ മച്ച്. വലിയ സന്തോഷം. ഗഫൂറായിട്ട് ഞാനിങ്ങനെ ഫോണിലൊക്കെ ബന്ധപ്പെടുന്നു പടത്തെ കുറിച്ച്. അപ്പൊ പുള്ളി പറയും ഒരുപാട് പരിമിതികൾക്കുള്ളില് ചെയ്ത പടം അടക്ക അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ സിനിമ കണ്ടപ്പോ ആ പരിമിതികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഗഫൂറ് ഒരു വലിയ സിനിമ നമുക്ക് തന്നിരിക്കുകയാണ്. അതിന് ഞാൻ ഗഫൂറിനെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഒരു ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് മറ്റു സിനിമ കാണുമ്പോൾ. വളരെ നന്നായിട്ടുണ്ട് പടം. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഗഫൂറിന്റെ എഫേർട്ട് വലിയ എഫേർട്ടാണ് എനിക്ക് മനസ്സിലായി. കാരണം എനിക്കിവിടെ ലോകത്തെ ഒരു സിനിമയുടെയും എൻ ടൈറ്റിൽ ഇതുപോലെ പേര് വിഴിയില്ല ഒരാളുടെ തന്നെ, എല്ലാം ഗഫൂർ. അപ്പൊ അദ്ദേഹം എടുത്തിരിക്കുന്ന എഫേർട്ട് ചെറുതൊന്നുമല്ല. പിന്നെ മനസ്സോട് ചേർത്ത് പറയണ്ട, ഗംഭീര പെർഫോമൻസ് ആലപ്പി സുദർശൻ ചേട്ടൻ. സീൻ ടു സീൻ ഹ്യൂമർ ചെയ്യുന്ന ആള് മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഭിനന്ദിക്കുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മ്യൂസിക്, ഗംഭീരമായിരിക്കണം എഡിറ്റിംഗ്, എല്ലാം ഫോട്ടോഗ്രാഫി, ഇവരെല്ലാം നന്നായിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയോട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, ബിഗിനിങ് കണ്ടില്ല, പക്ഷെ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് കേട്ടത്. എന്നാൽ ഈ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറെ ദിവസങ്ങളായിട്ട്, കാരണം ഞാനും ഇതിന്റെ തുടർച്ചയായിട്ടൊരു ദുബായ് സിനിമ, ദുബായിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ കഴിഞ്ഞു വന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോഴെല്ലാം ഗഫൂറും ബാക്കി എല്ലാവരും മുസ്തഫയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ട് ഈ സിനിമയെ കുറിച്ചും ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ചും ആ കോവിഡ് കാലത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട്. കാരണം സിനിമ എല്ലാം അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആശയം തോന്നുകയും അവിടുത്തെ കലാകാരന്മാരെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് സുദർശൻ ചേട്ടനെ പോലുള്ളവരെ കൊണ്ടുപോയി അവിടെ അഭിനയിപ്പിച്ചു. ഒരു നേരത്തെ ഒരുപാട് പരിമിതികളെ കുറിച്ച് പറയുന്നുണ്ട്. പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നല്ല സിനിമകൾ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോ ഇറാനിയൻ സിനിമകളെല്ലാം പരിമിതികളുടെ അങ്ങേ തല ചെയ്തുകൊണ്ടാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള മനസ്സിൽ തട്ടുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ മനസ്സിൽ തട്ടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അഭിനയിച്ച ഓരോരുത്തരും അവരവരുടെ, കാരണം എല്ലാവരും പറഞ്ഞു ഇവിടെ ആദ്യമായിട്ടാണ് പലരും അഭിനയിച്ചത്, അതൊന്നും ഫീൽ ചെയ്യിപ്പിക്കാതെ തന്നെ സിനിമയിൽ എല്ലാ മേഖലയിലും ഇതുണ്ട്. പിന്നെ ഗഫൂറ് എനിക്കറിയാം ഒരുപാട് കാലത്ത് ബന്ധമാണുള്ളത്. ഗഫൂറ് ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗഫൂറിന്റെ ശ്രദ്ധ, കാരണം കൂടുതൽ ആളുകൾ ദുബായിലേക്കൊക്കെ വളരെ ലിമിറ്റഡ് ക്രൂസ്, എനിക്ക് ഒന്ന് രണ്ടോ മൂന്നോ പേരോ മാത്രമേ ഇവിടെ കേരളത്തിൽ നിന്ന് വന്നുള്ളൂ തോന്നുന്നു. അപ്പോ അത് വെച്ചുകൊണ്ട് എല്ലാ ഏരിയയിലും ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തോന്നി ഗഫൂർ എല്ലാം ശ്രദ്ധിക്കുക. ഒരു സംവിധായകൻ സംവിധാനത്തിൽ തന്നെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഇത് ഈ ഒരു പരിമിതി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടാക്കിയ നന്ദി. റിലീസ് ചെയ്യട്ടെ ഒ ടി ടിയിൽ, ജനങ്ങൾ വാഴ്ത്തട്ടെ, ജനങ്ങൾ അഭിപ്രായം പറയട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര ഇമോഷണൽ ആയി പോയി സിനിമ കണ്ടപ്പോ. ഗഫൂറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പോ ഞാനും ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുപാട് ചാൻസ് നേടിയും ചാൻസ് ചോദിച്ചും ഓഡീഷനിലൊക്കെ പങ്കെടുത്താണ് ഇപ്പൊ ഇന്ന് ഇങ്ങനെ കുറച്ച് ചെറിയ വേഷങ്ങളൊക്കെ നിൽക്കുന്നത്. സിനിമ കണ്ടപ്പോ ഒരുപാട് ഫീൽ ചെയ്തു. അപ്പൊ സുദർശൻ ചേട്ടൻ മമ്മൂട്ടിക്കായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാലും ഒരുപാട് സന്തോഷം. സിനിമ എല്ലാവരും ഒ ടി ടി ഇറങ്ങുമ്പോൾ കാണട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വളരെ ഹൃദയസ്പർശിയായി. പിന്നെ സുദർശൻ എനിക്കറിയാം, ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരനോട് സുദർശന്റെ ആ കോമഡി ഒന്നും ഇതിൽ കണ്ടില്ല. വളരെ സീരിയസ് ആയിട്ട് അവസാനം വരെ അത് സൂക്ഷിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. നല്ല കഥാപാത്രമായിരുന്നു. എനിക്കും സത്യം പറഞ്ഞ കണ്ണില് ഒരു ചെറുതായിട്ട് എന്തോ വന്നോന്ന് തോന്നുന്നു, ഒരു ദുഃഖത്തിന്റെ അംശം. വളരെ നന്നായിട്ട് ഇത് ഒ ടി ടിയിൽ വന്നിട്ട് വിജയിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
എല്ലാ നന്മകളും നേരുന്നു. സുദർശൻ ചേട്ടന്റെ ചേച്ചി വേദിയിലേക്ക് ക്ഷണിക്കാൻ രണ്ടോ ഒക്കെ പറയാൻ വേണ്ടി. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയണ്ടെന്ന് അറിയില്ല. സത്യത്തിൽ എനിക്ക് സിനിമ കണ്ടപ്പോ സിനിമയല്ല ഞങ്ങളുടെ ജീവിതമാണെന്ന് തോന്നി. ഗഫൂർ എന്ന് പറഞ്ഞ എന്റെ ഇളയ അന്യനെ പോലെയാണ് എനിക്ക്. കാര്യം എപ്പോഴും ഞാൻ എന്ത് കാര്യത്തിനും വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. വോയിസ് ഇട്ട് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നത്, പറയുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ, ആദ്യമായിട്ട് വന്നത് എന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞു. അപ്പൊ അഭിനയിക്കാൻ കൂടെ ആരാ പേര്? ഷാജോൺ ചേട്ടനായിരിക്കും. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിനോട് ചോദിച്ചോ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കട്ടെ എന്ന്. അപ്പൊ പറഞ്ഞു അഭിനയിപ്പിക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അന്നേരം അതൊരു പകുതിയോളം ചെയ്തപ്പം അന്ന് അണ്ണൻ ന്യൂമറോളജി നോക്കിയിട്ട് പറഞ്ഞ്, ഈ സംഭവം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് സിനിമയായിട്ടേ വരുത്തുള്ളന്ന്. അവിടെ നിന്നു, പകുതിയോളം അഭിനയിച്ചപ്പോ നിന്നു. ഷോർട്ട് ഫിലിം ആയിരുന്നു, പിന്നെ സിനിമയായി. സിനിമയിൽ എന്നെ എടുത്തില്ല, അറിയാലോ. പക്ഷെ പിന്നെ ഞാൻ കേട്ടു അണ്ണൻ അതിനകത്ത് അവസരമുണ്ടെന്ന്. ഞാൻ പറഞ്ഞപ്പം ഗഫൂർ നമ്മളെ ഓർത്തു, അതുകൊണ്ടാണല്ലോ അണ്ണന് അതിനകത്ത് അവസരം ഇല്ലായിരുന്നു. എന്നിട്ട് ആ സിനിമയിൽ അഭിനയിപ്പിച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ അഭിനയിപ്പിച്ചപ്പം എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം ഒരുപാട് കഴിവണ്ണനുണ്ട്. അതുപോലെ ഇന്ന് വരെയും സിനിമയിൽ അണ്ണൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയായിട്ടാ. അങ്ങനല്ല, കഴിവ് അതുപോലെ കാണിച്ച്. ഞാൻ എപ്പോഴും ഗഫൂറിനെ ശല്യം ചെയ്യുമായിരുന്നു. നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് ഒന്നും പറ, ഒരു വലിയ സ്ക്രീനിൽ അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരോടൊന്നും പറയുന്നു പറഞ്ഞ് എപ്പോഴും ഞാൻ ഗഫൂറിനെ ശല്യം ചെയ്യുമായിരുന്നു. ഇതിങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ചും എന്റെ അനിയൻ, എന്റെ സഹോദരൻ ഗഫൂറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അതൊരു നന്ദിയിൽ ഒതുക്കുന്നില്ല. ആ സ്നേഹം, ഇഷ്ടം, ബഹുമാനം ഈ ഹൃദയത്തിൽ മരിക്കുവോളം ഉണ്ടാവും. ഈ സിനിമ കഴിയുന്നിടത്തോളം എല്ലാരും പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ മൂന്ന് പേര് മാത്രം ചേർന്ന് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് പരിമിതികളുള്ള സിനിമയാണ്. ഇല്ലാന്ന് സമ്മതിക്കുന്നില്ല, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. പക്ഷേ ഇത് ആ കോവിഡിന്റെ ആ ടൈമിൽ ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ബ്രേക്ക് ചെയ്യാൻ ചെയ്തൊരു സിനിമയാണ്. ദൈവാനുഗ്രഹിച്ച് വലിയ പരിക്കില്ലാതെ ഇവിടം വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ കേൾക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അട്രാക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ, മുഖപരിചിതമായ ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സിനിമയുടെ ഭാവി എന്താണെന്നും നമുക്ക് ഏകദേശം ഊഹിക്കാം. പക്ഷേ നമ്മളെല്ലാം കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, എത്രയോ മീഡിയ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു, പക്ഷെ എല്ലാവരും പ്രൊമോഷന് പേയ്മെന്റ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഇല്ലാത്തതും അത് തന്നെയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിൽ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ വന്ന എന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.